ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 8 കൈറ്റ് പിക്ചേഴ്സ്. ടീച്ചർ എടുത്ത ക്ലാസ്സും പറഞ്ഞ ആക്ടിവിറ്റീസും ആണ്. ഫിസിക്സ് ആണ് എടുത്തത്. പുതിയ ലെസൺ മാഗ്നറ്റിസം. മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മാഗ്നറ്റ് ഒരു കാന്തത്തിന് അട്രാക്ട് ചെയ്യാനും റിപ്പൽ ചെയ്യാനും അല്ലേ ആകർഷിക്കാനും അതുപോലെ തന്നെ അതിനെ റിപ്പൽ ചെയ്യാനും അതിനെ അകറ്റാനും ഉള്ള കഴിവുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഏതിൽ പഠിക്കാം? മാഗ്നറ്റിസത്തിൽ പറയാം. അപ്പോൾ ഇവിടെ ടീച്ചർ കയ്യിലുള്ളത് ഒരു ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു മാഗ്നറ്റാണ്. ആ മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് എന്താണ് മാഗ്നറ്റിക് കണ്ടൻ്റ് ഉള്ള മാഗ്നറ്റ് കാന്തം അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും ആ ഒരു മാഗ്നറ്റിനോട് അട്രാക്റ്റഡ് ആവും. അല്ലെ, നിങ്ങളൊരു സ്ലേഡ് അല്ലെങ്കിൽ ഒരു മുട്ടുസൂചി അതിൻ്റെ അടുത്തൊക്കെ മാഗ്നറ്റ് കൊണ്ടുപിടിച്ചാൽ എന്താണ് അതിൻ്റെ മുകളിലേക്ക് അത് ഒട്ടുന്നത് നമുക്ക് കാണാം. അപ്പോൾ എന്തിനൊക്കെയാണ് നമ്മൾ മാഗ്നറ്റ് യൂസ് ചെയ്യുന്നത്? സെപ്പറേറ്റിംഗ് ഓഫ് അയൺ ഡസ്റ്റ് ഫ്രം സാൻഡ്. മണ്ണിലൊക്കെ അയൺ ഡസ്റ്റ് ഉണ്ടെങ്കിൽ, ഈ കാന്തപ്പൊടി ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഡിഫറൻഷിയേറ്റിംഗ് ഓർ ഐഡൻറ്റിഫൈങ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ഫ്രം നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഏതാണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, ഏതാണ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അതറിയാനും അതിനെ തരം തിരിക്കാനും നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? മാഗ്നറ്റ്സ് ഉപയോഗിക്കാറുണ്ട് അല്ലേ. അലുമിനിയം പൗഡറും അയൺ പൗഡറും ഒക്കെ വേർതിരിക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ് സയൻസിൽ. ഈ മാഗ്നറ്റിന് എന്താ പറയുന്നത്? ഇപ്പോൾ ഈ കാണിച്ച മാഗ്നറ്റാണ് ബാർ മാഗ്നറ്റ്. അതിൻ്റെ ഷേപ്പ് കണ്ടോ, അത് ബാർ മാഗ്നറ്റാണ്. അതിൻ്റെ മുകളിലൊരു വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്, അത് കാണിക്കുന്നത് നോർത്ത് പോളാണ്. അപ്പോൾ നോർത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റാണ് ആ വൈറ്റ് കളറിൽ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതിൻ്റെ താഴ്ഭാഗമാണ് അതിൻ്റെ സൗത്ത് പോള്. അപ്പോൾ ഏതൊരു മാഗ്നറ്റിനും നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടായിരിക്കും. ഇനി കാണിച്ചിട്ടുള്ള എന്താ, അതിൻ്റെ ഷേപ്പ് കാണിച്ചിട്ടുണ്ട് യു മാഗ്നറ്റാണ്. അതിൻ്റെ മുകളിലും എന്താ കാണിച്ചിട്ടുള്ളത്, ആ വൈറ്റ് കളറിൽ കാണിച്ചിട്ടുള്ളത് അതിൻ്റെ നോർത്ത് പോളാണ്. നെക്സ്റ്റ് കാണിച്ചിട്ടുള്ളത് എന്താണ്, ഒരു സർക്കിൾ ഷേപ്പിലാണ് അല്ലേ. അപ്പോൾ അതെന്ത് മാഗ്നറ്റ്? സർക്കിൾ മാഗ്നറ്റാണ്. അപ്പോൾ ഇതിനുമുണ്ട് നോർത്ത് പോളും സൗത്ത് പോളും. ഇനി കാണിച്ചിട്ടുള്ളത് എന്താണ്, മാഗ്നറ്റിക് നീഡിലാണ്. ഇനി എന്താണ്, രണ്ട് മാഗ്നറ്റ്സിൻ്റെ ഒരേ പോൾസ് കണ്ടോ, ആ വൈറ്റ് കളറിൽ കാണിച്ചിട്ടുണ്ട്. ആ രണ്ട് പോൾസും കൂടി ഒരുമിച്ച് വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഒരു മാഗ്നറ്റ്. ഇപ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്ന മാഗ്നറ്റിനനുസരിച്ച് അതിൻ്റെ അപ്പുറത്തെ മാഗ്നറ്റ് അങ്ങ് പിന്നിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെങ്കിൽ, ലൈക്ക് പോൾസ് റിപ്പൽ അൺലൈക്ക് പോൾസ് അട്രാക്ട്. ഒരേ പോൾസ് ആണെങ്കിൽ, അതായത് രണ്ടും നോർത്ത് പോൾ ആണെങ്കിൽ, അവ ഒരുമിച്ച് കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ അവ അകന്ന് പോയിക്കൊണ്ടേയിരിക്കും. നോർത്ത് പോളും സൗത്ത് പോളുമാണ് നമ്മൾ കൊണ്ടുവരുന്നെങ്കിലോ, നോർത്ത് പോളും സൗത്ത് പോളുമാണ് കൊണ്ടിരുന്നെങ്കിൽ അത് രണ്ടും ഒട്ടിപ്പിടിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഒരു മാഗ്നറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, അതിങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് വന്ന് നിൽക്കുന്നത് ഏത് ഡിറക്ഷനിലായിരിക്കും? അത് എപ്പോഴും നോർത്ത് സൗത്ത് ഡിറക്ഷനിലാണ് വന്ന് നിൽക്കുന്നത്. കണ്ടോ, ഇങ്ങനെ നോർത്ത് സൗത്ത് ഡിറക്ഷനിലാണ് വന്ന് നിൽക്കുന്നത്. ഇനി ഒരു കോമ്പസ് എങ്ങനെയാണ്, ആ കോമ്പസും നോർത്ത് സൗത്ത് ഡിറക്ഷനാണ് എപ്പോഴും കാണിക്കുക. മാഗ്നറ്റിക് കോമ്പസ് എന്താണ്? കോമ്പസ് ഈസ് എ മാഗ്നറ്റിക് നീഡിൽ അറേഞ്ച് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് ഫ്രീലി ഇൻസൈഡ് ആൻ അലുമിനിയം ഓർ പ്ലാസ്റ്റിക് കേസ് അല്ലേ. ആ സൂചിക്ക് എന്താണ്, സ്വതന്ത്രമായി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനുള്ള കഴിവുണ്ട്. അതെപ്പോഴും കാണിക്കുന്നത് നോർത്ത് സൗത്ത് ഡിറക്ഷൻ ആയിരിക്കും. വെൻ പ്ലേസ്ഡ് ഓൺ എ ഹൊറിസോണ്ടൽ സർഫസ് ദ മാഗ്നറ്റിക് നീഡിൽ ഇൻ ഇറ്റ് കംസ് ടു റെസ്റ്റ് ഇൻ നോർത്ത് സൗത്ത് ഡിറക്ഷൻ ഓഫ് ദി എർത്ത്. ഹെൻസ് ദിസ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ദി ഡിറക്ഷൻ. പണ്ടൊക്കെ നാവികരും അതുപോലെ തന്നെ ദൂരയാത്ര പോകുന്നവരുമൊക്കെ കയ്യിൽ എപ്പോഴും ഈ മാഗ്നറ്റിക് കോമ്പസ് കരുതിയിരുന്നു. എന്തിനാണ്? അവർക്ക് ശരിയായിട്ടുള്ള ദിശ അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, ഒരു ഭൂമിനെ നമ്മൾ എന്തായിട്ട് കാണിച്ചു? ഭൂമിയുടെ ഉള്ളിലും ഇതുപോലെ തന്നെ ഒരു മാഗ്നറ്റ് ഉണ്ടെന്ന് കാണിക്കുകയാണെങ്കിൽ, കണ്ടോ നോർത്തും സൗത്തും കാണുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഭൂമിക്കും രണ്ട് പോൾസ് ഉണ്ടെന്ന് അറിയാലോ, നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. ഇന്ന് തന്ന അസൈൻമെൻ്റ് എന്താണ്, റൈറ്റ് ഫോർ സിറ്റുവേഷൻ വെയർ മാഗ്നറ്റ്സ് ആർ യൂസ്ഡ് ഇൻ അവർ ഡെയിലി ലൈഫ്. നമ്മളുടെ ഡെയിലി ലൈഫിൽ മാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്ന കുറച്ച് സിറ്റുവേഷൻ എഴുതാൻ പറഞ്ഞിരുന്നു. ലാച്ച്, മാഗ്നറ്റ്സ് ആർ സിമ്പിൾ റിലയബിൾ വേ ടു ലാച്ച് ഡോർസ് ഓൺ റിഫ്രിജറേറ്റേഴ്സ് ആൻഡ് ക്യാബിനറ്റ്സ്. ഫ്രിഡ്ജിൻ്റെ വാതിലൊക്കെ നമ്മൾ കുറച്ചൊന്ന് തുറന്നിട്ട് അങ്ങനെ ഇട്ട് പോവുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും അതെന്താണ്, അത് ക്ലോസ് ആയിട്ടുണ്ടാവും. അത് ഈ മാഗ്നറ്റിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. ഇനി സ്പീക്കർ, ഫ്രം ടൈനി ഇയർ ബേർഡ്സ് ടു സ്റ്റേഡിയം സിസ്റ്റംസ്, എവറി സ്പീക്കർ ഹാസ് എ മാഗ്നറ്റ് ഇൻ ഇറ്റ്. ദി സ്ട്രോങ്ങർ ദ മാഗ്നറ്റ് ദ ബെറ്റർ ദി സൗണ്ട് ക്വാളിറ്റി. നമ്മൾ ഉപയോഗിക്കുന്ന ആ ഹെഡ്ഫോൺ തൊട്ടിട്ട് വലിയ വലിയ സ്പീക്കർ വരെ, ഹെഡ്ഫോണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് രണ്ട് ഹെഡ്ഫോണും കൂടിയിട്ടൊന്ന് ഒരുമിച്ച് കൊണ്ടുവരാൻ നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ മാഗ്നറ്റിൻ്റെ റിപ്പൽഷൻ പവർ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ഹെഡ്ഫോൺസ് തൊട്ടിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വലിയ വലിയ സ്പീക്കർ, സ്റ്റേഡിയത്തിലൊക്കെ വയ്ക്കുന്ന സ്പീക്കറിൽ വരെ മാഗ്നറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. മാഗ്നറ്റിൻ്റെ ക്വാളിറ്റി എത്ര കൂടുതലാണോ അതിനനുസരിച്ച് ഈ സൗണ്ട്
സൗണ്ട് സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റിയും കൂടുതലായിരിക്കും. ഇനി ടോയ്സ് ആൻഡ് ഗെയിംസ്. മെനി ഫെമിലിയർ ടോയ്സ് സച്ച് ആസ് ഫൂളി വില്ലി ഡ്രോയിങ് ഗെയിം യൂസ് മാഗ്നറ്റ്സ്. സം കൺസ്ട്രക്ഷൻ ടോയ്സ് യൂസ് മാഗ്നറ്റ് ടു സെക്യൂർലി അറ്റാച്ച് പാർട്സ്. പല ടോയ്സിലും ഗെയിംസിലും ഒക്കെ ഇങ്ങനെയുള്ള മാഗ്നറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് പറയുന്ന മോട്ടോർസ് ആണ്. ഡി സി മോട്ടോർസ് ഹാവ് എ സെറ്റ് ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റ്സ് ഇൻസൈഡ്. വെൻ കണക്റ്റഡ് ടു എ ബാറ്ററി, ദ ഇലക്ട്രോ മാഗ്നറ്റ്സ് റിപ്പൽ ദ പെർമനൻറ്റ് മാഗ്നറ്റ്സ് ആൻഡ് മേക്ക് ദ മോട്ടോർസ് സ്പിൻ. മോട്ടോറുകളിലും ഇങ്ങനെയുള്ള ഇലക്ട്രോ മാഗ്നറ്റ്സും പെർമനൻറ്റ് മാഗ്നറ്റ്സും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ബാറ്ററിയോട് കണക്ട് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ത് ചെയ്യും? ആ പെർമനൻറ്റ് മാഗ്നറ്റ്സിനെ റിപ്പൽ ചെയ്യും, അതായത് അതിനെ അവിടെ നിന്ന് അകറ്റും. അതുകൊണ്ടാണ് ഈ മോട്ടോർസ് സ്പിൻ ചെയ്യുന്നത്, കറങ്ങുന്നത്. ഇനി റെഫ്രിജറേറ്റർ മാഗ്നറ്റ്സ്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞ പോലെ റെഫ്രിജറേറ്റർ മാഗ്നറ്റ്സ് ആർ യൂസ് ഫോർ എവറിത്തിങ് ഫ്രം നോട്ട്സ് ടു ജോക്സ് ടു ദ പീഡിയാട്രീഷ്യൻസ് ഫോൺ നമ്പർ. നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കില്ലേ ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ, അതിനെയാണ് റെഫ്രിജറേറ്റർ മാഗ്നറ്റ് എന്ന് പറയാം. ചിലപ്പോൾ നോട്ട്സ് പോലെ വെക്കാം, അല്ലെങ്കിൽ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ഇപ്പം നമുക്ക് അതുപോലെ റെഫ്രിജറേറ്റർ മാഗ്നറ്റ്സ് ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എന്ത് പറയാം, ഇതൊക്കെയാണ് യൂസസ് ഓഫ് മാഗ്നറ്റ്സ് എന്ന് പറയാം. പിന്നെ എന്താണ് ക്രെഡിറ്റ് കാർഡ്സ്. ക്രെഡിറ്റ് കാർഡ്സ് ഹാവ് എ സ്ട്രിപ്പ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ ഓൺ ദ ബാക്ക് സൈഡ്. അക്കൗണ്ട് ഡേറ്റ ആർ റെക്കോർഡഡ് ഓൺ ഇറ്റ് ഇൻ എ സ്പെഷ്യൽ മെഷീൻ റീഡബിൾ ഫോർമാറ്റ്. എല്ലാവരും ക്രെഡിറ്റ് കാർഡ് കണ്ടിട്ടുണ്ടാവും അല്ലേ. അതിൻ്റെ മുകളിലൊരു ചിപ്പ് ഉണ്ടാവും, ആ ചിപ്പിൽ നമ്മുടെ അക്കൗണ്ട് നമ്പറും അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഒരു പ്രത്യേക ഫോമാറ്റിലാക്കിയിട്ട് അതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് എ ടി എമ്മിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പിൻവലിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്തായിട്ട് എഴുതാം, യൂസസ് ഓഫ് മാഗ്നറ്റ് ഇൻ ഡെയിലി ലൈഫായിട്ട് എഴുതാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് യു, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.